രണ്ടു കോടി പതിനേഴ് ലക്ഷമാകുന്ന മഹാത്ഭുതം, 68 ലക്ഷം രൂപ 6 ലക്ഷമാകുന്ന അത്യപൂർവമായ സ്ഥിതിവിശേഷം. സുൽത്താൻ ബത്തേരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ കണക്ക് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതും BJP ക്കാരുടെ ഇമെയിൽ സന്ദേശങ്ങളിൽ നിന്ന് ചോർന്നതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. 3.5 കോടി രൂപ കേന്ദ്ര നേതൃത്വം കൊടുത്തു. അതിൽ 2 കോടിയോളം ചെലവാക്കിയെന്നും 1 കോടി 68 ലക്ഷം രൂപ ബാക്കിയുണ്ട് എന്നും BJP യുടെ ജില്ലാ നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നയാളയച്ച ഇമെയിൽ സന്ദേശവും ആ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കിൻ്റെയും വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ വയനാട്ടിലെ BJP യുടെ അന്തർ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഈ പണമൊക്കെ എവിടെ പോയി, എവിടെ ചെലവാക്കി എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയല്ലേ? പ്രസാദത്തിൻ്റെ രീതിയിൽ സഞ്ചിയിലിട്ട് ജാനുവിന് പണമെത്തിച്ച കഥയൊക്കെ ഒരു വശത്ത് വലിയ ചർച്ചയായി നിൽക്കുമ്പോൾ, ജാനുവിന് പണം നൽകിയാണ് അവരെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ആരോപണത്തിൽ BJP യുടെ സംസ്ഥാന അധ്യക്ഷനും സംഘടനാ ജനറൽ സെക്രട്ടറിയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ കൂടി ഉണ്ടാവുകയാണ്. BJP യുടെ ജില്ലാ പ്രസിഡന്റിനെ മാറ്റി പുതിയ ആളെ അവരോധിച്ചതിനെ തുടർന്ന് വയനാട്ടിൽ കൂട്ടരാജി തുടരുകയാണ്. കുറേ പേരെ പുറത്താക്കുന്നു, കുറേ പേർ രാജിവെച്ചൊഴിയുന്നു. അങ്ങനെ BJP യെ പിടിച്ചുകൊലുക്കിക്കൊണ്ട് വയനാട്ടിൽ ഇത്രയും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ പണമിടപാടുകളാണ്. 3.5 കോടി കിട്ടിയിട്ട് അതിൽ 2 കോടി ചെലവാക്കി എന്ന് പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന കണക്കിൽ 17 ലക്ഷമേ ഉള്ളൂ. സ്വാഭാവികമായി അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരും കണക്ക് കൊടുക്കുന്നത്. പക്ഷേ ഈ ചെലവാക്കിയിരിക്കുന്ന 68 ലക്ഷം രൂപ അമിത്ഷാ പങ്കെടുത്ത ചടങ്ങിൽ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്, മീനങ്ങാടിയിലെ ആ പൊതുയോഗത്തിന് വേണ്ടി. അതിൽ 6 ലക്ഷം രൂപയാണ് ചെലവായത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന കണക്ക്. അങ്ങനെയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള ഈ 1.68 കോടി രൂപയുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട്. റഫായിട്ടുള്ള കണക്ക്, എല്ലാത്തിനും അധിക ചെലവ് കണക്ക് കൂട്ടിയിട്ടും ഇങ്ങനെയാണ് കണക്ക് വരുന്നത് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് അവിടെ ഒരു വിഭാഗം നടത്തുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് CK ജാനുവിന് അങ്ങോട്ട് പണം കൊടുത്ത് അവരെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസിന് കൂടുതൽ സഹായകരമാകുന്നതാണ് BJP യിൽ നിന്ന് തന്നെ വരുന്ന ഈ കണക്കിൻ്റെ വെളിപ്പെടുത്തലുകൾ. അപ്പോൾ കാശ് തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു 25 ലക്ഷം അങ്ങോട്ട് കൊടുത്താലും ജാനുവിന് കൊടുത്താലും ബാക്കി കോടിക്കണക്കിന് രൂപയാണ് തങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജാനുവിൻ്റെ പിന്നാലെ പണവുമായി BJP യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ തേരാപ്പാരാ നടന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ തെളിവുകൾ വരുന്നത്. പണം കണ്ട് മയങ്ങി വീഴുന്നവരായി കേരളത്തിലെ BJP യുടെ നേതൃത്വം മാറിയിരിക്കുന്നു. സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി പ്രചരണത്തിന് തരുന്ന പണം എങ്ങനെ അടിച്ചു മാറ്റാം, അതിനുവേണ്ടി എങ്ങനെ കൈക്കൂലി കൊടുക്കാമെന്ന് ഗവേഷണം നടത്തുന്നവരായി അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് വയനാട് നമുക്ക് നൽകുന്ന ഉദാഹരണം.